ഹായ് ഗൈസ്, അഭിനവ് ഗെയിമർ 44 എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വന്നത് ലെറ്റ്സ് പ്ലേ സീരീസ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഗൈസ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് അഭിനവ്. നമുക്ക് മലയാളത്തിലിടാം ഗൈസ്. ജി ഗെയിമർ നീണ്ടേ പ്രോ പ്രോ. ഉഫ് ഗൈസ്, നമ്മളങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. ഗൈസ്, ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നു, കുറച്ച് ഫുഡ് കളക്ട് ചെയ്യണം, പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഷെൽട്ടർ വേണം ഗൈസ്, അല്ലാതെ വേറൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ മാപ്പിൽ ഓടാവട്ടെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മുടെ സീഡ് എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിന് ഒരു ജംഗിളുണ്ട് ഇപ്പുറത്ത്. അവിടെ അവനക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കിണ്ണങ്കാച്ചി സീഡാണ് ഗൈസ്, അല്ല കിണ്ണങ്കാച്ചി ഒരു ഭയമാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം ഗൈസ്, പിന്നെയെന്ന് പറഞ്ഞാൽ ഓക്കെ ഇതേണ്ടോ ഗൈസ്, മെലൺ എന്ന് പറഞ്ഞാൽ എന്ത് മെലണ ഗൈസ്? നമുക്ക് ഗൈസ് ഈ ജംഗിളായതുകൊണ്ട് ഇവിടെ ഒത്തിരി പാരറ്റ് വേണം ഗൈസ്, അതുകൊണ്ട് എനിക്ക് പാരറ്റിന് ക്ഷാമം ഉണ്ടാകത്തില്ല. കാരണം ആദ്യം നമുക്ക് നമ്മുടെ ഫസ്റ്റ് മരം മുറിക്കാം ഗൈസ്. നമുക്ക് മരം ആണല്ലോ ഈ മൈൻക്രാഫ്റ്റിൽ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, നമുക്ക് ഇനി നമ്മൾ മരം മുറിക്കുന്നുണ്ട് ഗൈസ്. മരം മുറിച്ചിട്ട് എന്നെങ്ങനെ മരം മുറിച്ചിട്ട് നമുക്ക് കുറച്ച് മെലം കണ്ടുപിടിക്കുക, അല്ല മെലം കണ്ടുപിടിക്കുക, അല്ല മെലം പറിക്കാം ഗൈസ്. മെലണെന്ന് പറഞ്ഞാൽ പറിക്കണമല്ലോ. ഇതേ നമ്മൾ കുറച്ച് ഇത് പറിക്കാം ഗൈസ്. മരം വെട്ടട്ടെ ഗൈസ്. ഞാൻ മുമ്പേ പറഞ്ഞ ജംഗിൾ ഒത്തിരി പാരറ്റ് ആണല്ലോ. നമുക്ക് ഇന്ന് പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു പാരറ്റിനെ നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരോ ആയി നമുക്ക് എന്നാ പറയാനാ, അവിടെ തന്നെയല്ലേ, എനിക്ക് ഭയങ്കര ഒരു തന്നെ നിൽക്കുന്ന ഒരു ഭയങ്കര വിഷമാണ് ഗൈസ്. അതുകൊണ്ട് എന്ത് മെലാണ്, ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും മെലം കാണുന്നത്. മൈൻക്രാഫ്റ്റ് കളിച്ചത് വെച്ച് ഇത്രയും മെലൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. കുഴപ്പമില്ല, ഇത്രയും മെലൻ നമുക്ക് പിന്നെ ഭാഗ്യമുള്ള ജീവജന്തുക്കളെ ഒന്നും കൊല്ലേണ്ട ആവശ്യം വരത്തില്ല. ഇത് നമുക്ക് വേണേൽ സീഡാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. എന്ത് മെലണ, എൻ്റെ അമ്മോ, ഇത്രയും മെലണൊക്കെ ഞാൻ തന്നെ തീർക്കണമെന്ന് ഓർത്ത് ഒരു മെലൺ പോലും വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. കാരണം മെലൺ എനിക്കിവിടെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. കാരണം ദൈവം കനി എന്നത് അപ്പുറത്തൊക്കെ വേറെ ഭയമുണ്ട് ഗൈസ്. അടുത്ത എപ്പിസോഡ് 2-2 നമുക്ക് എന്നെ മാച്ച് പറ്റുവാന്ന് ഞാൻ അങ്ങോട്ട് പോകും ഗൈസ്. അടുത്ത എപ്പിസോഡെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് വേണമല്ലോ ഗൈസ്. ഇന്ന് നമുക്കൊരു ചെറിയൊരു ഷെൽട്ടർ ഉണ്ടാക്കാം, എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. അടുത്ത എപ്പിസോഡ് എപ്പിസോഡിൽ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. മെലൺ ഗൈസ് ഒരു സ്റ്റാക്ക് മെലണായി, ഒരു സ്റ്റാക്ക് മെലണും 26 മെലണുമായി, 34 മെലണായി ഗൈസ്. മെലൺ എണ്ണിക്കൊണ്ടിരിക്കാതെ ഗൈസ് എത്രയും പെട്ടെന്ന് രാത്രിയും ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആട്ടുമാമനെയാണ് ഗൈസ്. ആടിനെ വേണം ഗൈസ് നമുക്കിനി, ആടിനെ എന്നൊക്കെ പറഞ്ഞാൽ ആടൊക്കെ ഇവിടെ കാണാം. കാരണം അത്യാവശ്യം ഒരു വലിയ ഭയം തന്നെയാണ്. നോക്കി ജംഗിളുണ്ട് അപ്പുറത്ത്, വേറെ തന്നെ ഓക്ക് ട്രീൻ്റെ ഇതുണ്ട്, കുഞ്ഞാടാണോ അവിടെ? കുഞ്ഞാടിനെ ഒന്നും നമുക്ക് വേണ്ട, നമുക്കൊന്നും കനിയത്തില്ല സാധനം. അവിടെ അടുത്ത് മെലണ്ടാവില്ല ഗൈസ്. നമുക്ക് ബാമ്പും കൂടെ വെട്ടിയേക്കും ഗൈസ്, എവിടുന്നേലും എന്നേതേലും ആവശ്യം വരുവാണെങ്കിലോ. എടാ ഗൈസ്, പിന്നെ ഞാൻ ഒരു ഓർക്കുമായിരുന്നു ഗൈസ് ഒരു കാര്യം, നമ്മളെവിടെ ഇനി ഒരു ചെറിയ ഷെൽട്ടർ ഉണ്ടാക്കണം. ബാമ്പു നമുക്ക് അടിയിൽ നിന്ന് മുറിക്കാം ഗൈസ്, അടിയിൽ നിന്ന് മുറിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ വരും. ഓക്കെ ഗൈസ്, നമുക്ക് ബാമ്പും കിട്ടിട്ട് ബാമ്പും കൊണ്ട് തന്നെ ഉപയോഗം ഗൈസ്. അപ്പുറത്ത് ജംഗിളുണ്ട്, അടുത്ത വീട്ടിൽ നമ്മൾ ഇപ്പം ചെറുതായിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മലയുടെ മേളിൽ പോയി ഒന്ന് കാണിച്ചു തരാം. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്ത വീട് ഞാൻ അത്യാവശ്യം ജംഗിളിനകത്തോട്ടും പോയി ഗൈസ്. പിന്നെ നമുക്ക് ജംഗിളിനകത്ത് പോയി വല്ല ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ മണ്ടക്കരട്ടെ. ഗൈസ് ഇതാണ് ഗൈസ് എനിക്ക് വന്ന ഭയം. കാരണം പൊളിയട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ലൊരു ഭയങ്കര ഒരു പച്ചപ്പ് സീഡ് കിട്ടി. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് തത്തേനെ വേണമല്ലോ എന്ന്, ചുമ്മാ പൊട്ടിച്ചപ്പത്തിന് സീഡ് കിട്ടി. അപ്പം തത്തേനെ ഞാൻ തത്തേനെ
ആണ്ടറ ഡേറ്റ് പിടിച്ച ഗൈസ്. നമുക്കിനി എന്തിനി എൻ്റെ പാരറ്റ് നമുക്ക് ആദ്യമേ പ്ലാങ്ക് ആക്കാം ഗൈസ്. ജംഗിൾ പ്ലാങ്ക്സ് ആക്കാം ഗൈസ്. പ്ലാങ്ക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്ക് വേണം. ഇനിയും വേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഓരോരോ ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ടൂൾസാണ് ഗൈസ് ശവൽ. ശവൽ ശവൽ ആവശ്യം വരും ഗൈസ്. കാരണം നമ്മൾ എനിക്ക് ചെറിയായിട്ടൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അവിടെ താഴെ കണ്ടു ഇഷ്ടം പോലെ മേലുണ്ട് ഗൈസ്. കാരണം നമുക്ക് ഫുഡിനൊരു ക്ഷാമമില്ല. ദീപം കരിഞ്ഞുകൊണ്ട് കട അവിടെ തന്നെ ഒരു വലിയൊരു ഇത് എടാ എടാ അത്യാവശ്യം വലുതാട്ടോ. തട്ടി പോയി കഴിഞ്ഞാൽ ഇത്ര ഇപ്പം കിട്ടിയ മെലണും പോയി എല്ലാം സാധനം പോകും ഗൈസ്. എടാ ആടേ കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് ഒരു ഗൈസ് ഈ ആടിനെ ആടി അവിടെ നിന്ന് ഗൈസ് നമുക്ക് വൂള് വേണമല്ലോ. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ആടിനെ കൊല്ലുന്നത്. അല്ലേ പിന്നെ എനിക്ക് അയണില്ല. കുറച്ചൊരു താട്ടറുണ്ടൊക്കെ ഗൈസ് അയൺ ഗൈസ്. എങ്ങനെ ഇറങ്ങുന്നതിലെ സീനില്ല, പക്ഷെ കയറുന്നതാണ് സീൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്പുറത്തുകൂടെ വല്ലതും ഇറങ്ങാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ നോക്കാം. ഇറങ്ങിയാലും വേറെ ഇതില്ല. ഇറങ്ങിയാലും ഒരു കാര്യമുണ്ട്. എന്നതാ അവിടെ ഒത്തിരി സോംബീസ് ആണ്. ആണ്ട പാർട്ടീനെ കണ്ട് ഗൈസ്. ഒരു സീഡും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നമുക്ക് അത്യാവശ്യം സീഡ് വേണം. നമുക്ക് സീഡ് പൊട്ടിക്കാൻ നോക്കാം ഗൈസ്. നമുക്ക് പുല്ല് പൊട്ടിച്ച് ഞാൻ സീഡ് കിട്ടുമല്ലോ. പുല്ലെല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ച് സീഡാക്കട്ടെ ഗൈസ്. പെട്ടെന്ന് ചെല്ലട്ടാ പാരറ്റ് പോകുന്നതിന് മുമ്പ്. അതല്ലെങ്കിൽ ഈ പാരറ്റിനൊന്നൊരു ഇതില്ല. ആണ്ട ഗൈസ് ഇവിടാ നമുക്ക് നാല് സീഡ് കിട്ടിയെന്ന് തോന്നുന്നു. നാല് സീഡ് കിട്ടി ഗൈസ്. കൊള്ളാം പുളി. ഒരു അഞ്ചെട്ട് പത്ത് സീഡ് കിട്ടുവാൻ നമുക്ക് നമുക്ക് പാരറ്റിനെ നമ്മുടെ കൂടെ ചേർക്കാം ഗൈസ്. അല്ല അഞ്ചെണ്ണം കിട്ടി ഗൈസ്. കൊള്ളാം അഞ്ചെണ്ണം മതി. അഞ്ചെണ്ണം മതിയോ? ഒരു ഒന്ന് രണ്ടെണ്ണം കൂടെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു ഗൈസ്. പെട്ടെന്ന് പെട്ടെന്ന് ഗൈസ്. അഞ്ചെണ്ണം ഇതുവരെ ഉള്ളോ? ഡാ ഡാ പൂച്ചേ ഗൈസ്. നമുക്ക് മീൻ എടുത്തുകൊണ്ടൊന്ന് പൂച്ചേനെ കൂടെ ടീം ചെയ്യാൻ പറ്റുമെങ്കിൽ. ആ ഗൈസ് ആറെണ്ണം ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുവായിരുന്നേ നല്ല. ആ അയ്യോ എൻ്റെ അമ്മ ചുമ്മാ പൊട്ടിച്ച. കൊള്ളാം ഏഴെണ്ണം ആയിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടിച്ച ചുമ്മാ കിട്ടുമോ? ഇല്ല ഏഴെണ്ണം ആയിട്ടുണ്ട് ഗൈസ്. ആണ്ട നമ്മുടെ തത്ത. തത്തയ്ക്ക് ഒരു പേര് വേണം ഗൈസ്. ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും ആ പേര് ഞാൻ ഈ തത്തയ്ക്ക് ഇടാം ഗൈസ്. തത്തനെ ഇനി അങ്ങനെ വിളിക്കാം ഗൈസ്. എന്നാ മുത്തേ പാണ്ട പറഞ്ഞു ഡാ അവിടെ നിന്നില്ലടാ. നെല്ല് നെല്ല് താട്ടുവാ. ആ ഗൈസ് മൂന്നാമത്തിൻ്റെ ആവശ്യം ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ. ആ എന്നാലും കുഴപ്പമില്ല. സ്റ്റാൻഡ് കമോൺ നമുക്ക് പോവാം ഗൈസ്. മെലണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് ഗൈസ്. അതുകൊണ്ടാണ് തോന്നുന്നത് മെലനെല്ലാം പൊട്ടിക്കുന്നത് ഗൈസ്. ഇനി എത്രയും പെട്ടെന്ന് രാത്രി ആയി ഗൈസ്. അതാണ് എനിക്ക് ഇനി ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. ഇനി രാത്രിയാവും അതിൻ്റെ അമ്മച്ചമ്പി ഗൈസ്. നമുക്ക് രാത്രിയായിട്ടുണ്ട് ഗൈസ്. പൊളി രാത്രിയായിട്ടുണ്ട്. എൻ്റെ അളിയാ ബെഡില്ല ഗൈസ്. മാറുപൂച്ച ഗൈസ്. എനിക്ക് ആ മേളിൽ രണ്ട് ഷീപ്പിനെ കണ്ടതുപോലെ തോന്നുന്നു ഗൈസ്. രണ്ട് ഷീപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് നടക്കാം. ബാ 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 മുത്തേ ബാ. എടാടാ ഗൈസ് ഒരു ഷീപ്പിനെ കണ്ടിട്ടുണ്ട് ഞാൻ. സോഡിനെ എടുക്കാൻ സമയമില്ല. പിക്കാസ് തരാം ഗൈസ്. രാത്രി ആയി കഴിഞ്ഞാൽ എനിക്കിനി എടാ അവിടെ സോംബീസ് എല്ലാം ഇറങ്ങിയ ഗൈസ്. പണി പാളി ഗൈസ്. അത് നമുക്ക് വിഷയമുള്ള കാര്യമില്ല. കാരണം ഈ സോംബീസ് ഭയങ്കര ഡാർക്കാണ് ഗൈസ്. ഗൈസ് സ്വർണത്തിനെ കൊന്ന് ഗൈസ്. ഇനി അത് അതിനെയും കൂടെ കൊന്നിട്ട് എടാ അതിൻ്റെ ചുവട്ടിൽ തന്നെ സോംബിയാ. എടാ വിഷയം മാറി. അടി 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 അടി. നമുക്കിനി ആടിനെയാണ് ഗൈസ് ലക്ഷ്യം. ആടിനെ വിട്ടുള്ള കളിയില്ല. ഇതൊരെല്ലാം കറങ്ങി ചെന്ന് അറിയിക്കുക. എൻ്റെ കളിയാണെന്നും അവിടെ എന്നെ താടും. എടാ എന്നെ താടാ. എന്നാ കളിയാ? അതെന്നാ എന്നെ എൻ്റെ അമ്മേ. അയ്യോ സോംബി അണ്ണാ സോംബി അണ്ണാ. എടാ സ്പൈഡറേ നീയാളാ. നിന്നെ എനിക്ക് ഇഷ്ടമില്ല. കാരണം സ്പൈഡർ ഭയങ്കര വെറുപ്പിലാണ്. ഇഷ്ടം കറങ്ങി കഴിച്ച് നടക്കുക. ഇതന്നെ ആട് ചാവാത്തെ ഗോലണ്ണൻ്റെ ആടാണോ? ചാവി ആ ചത്ത് ഗൈസ്. ഇനി എവിടെ പോയി ഉണ്ടാക്കും? ഇവിടെ പൂള് കിട്ടിയില്ലേ? പൂള് കിട്ടിയില്ലേ? കിട്ടിയെന്ന് തോന്നുന്നു. ഓ എൻ്റെ അളിയാ താട്ട് പോകാൻ ഗൈസ്. ആ മരത്തിൻ്റെ മണ്ടലം അങ്ങനെ കയറി നിൽക്കാം. കാരണം വലിയ ഹൈറ്റില്ലാത്ത മരം ഉണ്ട്. ആടാ അവൻ മേലൻ എടുത്തുണ്ടെന്നടാ. എടാ മേലൻ അവൻ്റെ മേലൻ
അങ്ങേ കയറി വിട്ടവൻ അടിക്കാൻ കഴിച്ച് മേലെ വെച്ചടിക്കാം, നീങ്ങി പാടാ നീങ്ങി പാ, പിന്നെ മേലെന്ന് വെച്ചു. എടാ അതേണ്ടോ ഇരുന്ന് അടുത്ത് എൻ്റെ എടാ പോടാ അവിടെ പോടാ എന്നതാടാ എനിക്ക് മൂന്ന് ആട്ടും കൂടെ ഉള്ളു പോടാ അവിടെ പോയടാ പോ അവിടെ രണ്ട് അളിയ അതേ കയറി വരണം പോടാ അവിടെ മേലാണ് അവിടെ ഇട്ടിട്ട് പോകും. കഴിച്ച് നമുക്ക് എത്രയും വേണം സോഡ ഉണ്ടാക്കാം, അത് സോഡെടുത്ത് കൈപ്പിടിക്കാം. ചാടി കൈസ് ഞാൻ എന്നെ അവിടെ നിന്ന് മേളിൽ നിന്ന് വന്നവൻ നമുക്ക് എത്രയും പെട്ടെന്ന് പോയി നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം എടുക്കണം കൈസ്, എത്രയും പെട്ടെന്ന് നമുക്ക് ചെല്ലണം കൈസ്. ഇനി ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാനില്ല, നമുക്കിനി അത് പോയി എടുക്കണം കൈസ്. നാളെ നാളെ ആകുമ്പോഴത്തേനെങ്കിലും ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം കൈസ്. കൈസ് എടാ ഞാൻ എവിടെ ആയിരുന്നു ചത്തത് കൈസ്. ഒരു ചെറിയൊരു കാര്യം, നിങ്ങളെ അത് വെറുതെ ബോറടിപ്പി ഞാനൊരു ഒരു 5-10 പ്രാവശ്യം ചത്ത് കൈസ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സോഡും എൻ്റെ മട്ടനും വല്യമാരെ എടുത്ത് കൈപ്പിടിച്ചേക്ക് വരുന്നു. പിന്നെ ഞാൻ ഇല്ലേ എന്നെ വൂള് 3 കിട്ടിയതുകൊണ്ട് ഞാൻ ഭാഗ്യത്തിന് ബെഡ് ഉണ്ടാക്കി കൈസ്. വൂളും പിന്നെ ഞാൻ വൂളെടുത്തത് എൻ്റെ ഇതേ അവിടെ എങ്ങാണ്ട് മാറി തന്നെ ഇവിടെ എങ്ങാണ്ട് മാറിയെന്നാണ് കൈസ് ഇതുണ്ടാക്കിയത്. ആ അവിടെ വന്നല്ലോ, കാരണം ഞാനൊരു എത്ര പ്രാവശ്യം ചത്ത്, പക്ഷേ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാതും പോയി. ഭാഗ്യത്തിന് 64-64 മേലം കിട്ടി കൈസ്, മേലാണ് ഗൈസ്. നമുക്ക് ഇതെവിടെ കിട്ടും, നമുക്ക് ഇന്നത്തെ ഒരു ചെറിയൊരു ഷെൽട്ടർ ഉണ്ടാക്കാം. പറ താഴെ ഒന്നും ഉണ്ടാക്കണ്ട, അവിടെ ചെറിയൊരു അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും ആർമർ സെറ്റ് ചെയ്യാൻ. അയൺ ആർമർ സെറ്റ് ചെയ്യാൻ സ്ഥലത്ത് അയണിലോട്ട് നമ്മൾ എങ്ങനെയും മാറും ഗൈസ്. ഗൈസ് നമുക്ക് ഇവിടെ വല്ലയിടത്തും വീടുണ്ടാക്കിയാലോ, ഈ മലയുടെ ഇവിടെ തുരന്ന് ഷെൽട്ടർ ഉണ്ടാക്കാം അല്ലേ ഗൈസ്. അതാണ് ഗൈസ് നല്ലത്, ഒരു ഗുഹ തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് താഴ്ത്തും. ഇന്നല്ല അടുത്ത ദിവസം മൈനിങ്ങിനും പോകാമല്ലോ. മൈനിങ്ങിന് പോവാം, മൈനിങ് ഇതെന്നാ അവിടെ പോടാ ഇതെന്ന ഇവിടെ ഇങ്ങോ നമുക്ക് നോക്കാം. അവിടെ അങ്ങോട്ട് ഒത്തിരി ഉണ്ടോ എൻ്റെ മോന്, എന്നാ വലിയ കേവ് എൻ്റെ അളിയാ ഫു ആണോ നമ്മുടെ തത്ത അതൊരു ഉണ്ട് കേട്ടോ, ഭയങ്കര വലിയ കേവാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഗൈസ്. ഇനി ഇതെല്ലാം കൂടെ കൊത്തി പൊളിക്കണം ഗൈസ്, ഇതെല്ലാം കൂടെ കൊത്തി പൊളിക്കണം ഗൈസ്. നമുക്കിനി അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇനി നമ്മളെല്ലാം കൊത്തി പൊളിച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കിട്ട് നമുക്ക് കാണാം ഗൈസ്. നമ്മുടെ വീടിൻ്റെ പണി സെറ്റായിട്ടുണ്ട്, സെറ്റായിട്ടില്ല അത്യാവശ്യം ഞാൻ അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു രസമൊന്നും ഇല്ല, എന്നാൽ നമുക്ക് ഒരു നമ്മൾ വീടൊന്ന് പണി വരുന്നിടം വരെ നമുക്ക് കിടക്കാനുള്ളൊരു സ്ഥലമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്യാം ഗൈസ്. കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത് അല്ല മൈൻ ചെയ്ത് ഗൈസ്. അടുത്തത് നമ്മൾ അയണാണല്ലോ, വല്ല കോളും കിട്ടിരുന്നെങ്കിൽ രണ്ട് ടോർച്ച് ഉണ്ടാക്കാമായിരുന്നു. ഗൈസ് കുഴപ്പമില്ല, വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. ഇന്ന് പറഞ്ഞാൽ ഡോറുണ്ടാക്കാൻ പറ്റുന്ന ഡോറുണ്ടാക്കാടാ. ഡോറെന്ത് ചെയ്യടാ, അവിടെ മരം വെട്ടണം എന്ന് തോന്നുന്നു. ഡോറിന് ആറ്റ്സും പൊട്ടി വൈസ്, ഇന്നലെ എൻ്റെ ആറ്റ്സും കൊണ്ടുപോയി പൊട്ടന്മാർ. ഇതേതാറാ ഇത്, ഇതേതാ ഈ തത്ത, ഇതെൻ്റെ ആണോ? നാല് സീഡുണ്ട് വൈസ്, നോക്ക് നോക്ക്, ഇതെൻ്റെ തത്തയാണോ? അപ്പം എൻ്റെ ടീം ഞാൻ ടീം ചെയ്ത് പക്ഷെ അവിടെ ഇപ്പം ഇതേത തത്ത, അവിടെ എൻ്റെ മറ്റേ തത്ത എന്തി അന്ന്, രണ്ടും ഒരുപോലെ തന്നെ കേട്ടോ. ആ ഇത് ഏതേലും ഗൈസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പേര് കമൻറ്റ് ചെയ്തണം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ, അടുത്ത പ്രാവശ്യം നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റേണ്ടതാണ്. ഒരുമാതിരി ഒരു പോങ്ങി ലുക്ക് ഗൈസ്. നമുക്ക് ഇനി കണ്ട എൻ്റെ അളിയാ, നമുക്ക് മരം വെട്ടാം ഗൈസ്. ഇതെന്താണ്, ആ കുനി മരം വെട്ടണം. മരം ഒരു വരവാണ് ഗൈസ്, അതുകൊണ്ട് നമുക്ക് മരം മുറിക്കണം. മരം ഈ മരമെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വേണം നമുക്ക് നിന്നേണ്ടേ ഗൈസ്. നമ്മുടെ കിളിയും നമ്മുടെ പുറത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് മരത്തിൻ്റെ ആവശ്യമുണ്ട്. എടാ ഒരു സീഡും കൊണ്ട് ഞാനുണ്ട്. അടാ സീഡ് നമുക്ക് ഇനി അടുത്ത ദിവസം, അല്ല അടുത്ത ദിവസം എന്നല്ല, ആ ഗൈസ് ഇനിയും നമ്മൾ അടുത്ത ലെറ്റ്സ് പ്ലേ സീരീസ് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി ലെറ്റ്സ് പ്ലേ സീരീസ് വരുന്നെന്ന് തോന്നുന്നു. ഈ സെക്കൻഡ് എപ്പിസോഡ്
നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് ഗൈസ്. അവിടെ ഒരു കോഴി നടമത്തെ ആ കഴിച്ചു കഴിച്ചു ഗൈസ്. എന്നാ പോ, നിൻ്റെ ഇല്ല, പോ പോ, പോയേ പോയേ. ആണ്ട ഗൈസ് പാവണ്ടല്ലേ, ഇതിനെയൊക്കെ നമ്മൾ വെറുതെ കൊല്ലുന്ന എന്തിനല്ലേ. ഗൈസ് ഇനി നമുക്ക് ഒരു ഗൈസ് ഞാൻ ഡോറ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഡോറ് ഇനി എന്ത് ചെയ്യും? നമുക്ക് സ്റ്റോൺ അല്ല, നമുക്ക് നമുക്ക് പ്ലാങ്ക് ആക്കും ഗൈസ്. നമുക്ക് ഗൈസ് നമ്മളൊരു സോഡ് ഉണ്ടാക്കി, ഇനിയിപ്പോൾ ക്യാച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. ഒന്ന് നമ്മളങ്ങനെ സ്റ്റോൺ ഏജിലോട്ടായിട്ടുണ്ട്, സ്റ്റോണിലോട്ട് നമ്മളങ്ങനെ വന്ന് ചേർന്നിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഗൈസ് അടുത്ത വീഡിയോ ഇനി മൈനിങ്ങിന് പോകുന്നതായിരിക്കും. നമ്മളവിടെ കണ്ട ഒരു വലിയ കേവില്ലേ, ആ അതിനകത്തോട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇറങ്ങണം ഗൈസ്. അത് ഇച്ചിരി നല്ല ടാസ്ക്കാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം ഗൈസ്. പക്ഷെ എന്നാ പറയാൻ, എൻ്റെ അതിന് എങ്ങനെ ഇറങ്ങും? അവിടെ വെള്ളമില്ല ചാടി ഇറങ്ങാൻ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അവിടെ രാത്രിയായിടാ അത്ര പെട്ടെന്ന്. ഡോറില്ലേ, ഡോർ സാധാരണ എവിടെ വരുന്നത്? ഇവിടെ തന്നെയല്ലേ വരണ്ടേ? ചെസ്റ്റ്, ട്രാപ്പിഡ് ചെസ്റ്റ് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. യെസ് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യമില്ല. 99+ നമുക്ക് സീര ഉണ്ടാക്കാൻ പറ്റും, അതായത് നമുക്ക് മെലൺ കൃഷി ചെയ്യാൻ നല്ലൊരിതുണ്ട്. ഡോർ ഡോർ ഡോറൊന്നുമില്ലേ? ഡോറില്ല ഗൈസ്, ആ ഡോർ തേച്ച് കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്, സത്യമായി നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോഴത്തേന് നമ്മൾ അടുത്ത ലെസ് പ്ലേ സീസ് ആയിട്ട് അടുത്ത ലെസ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പം ഞാൻ കിടന്നുറങ്ങി ഉറങ്ങാൻ പോവാണ്, അടുത്ത ഉറപ്പായിട്ടും അടുത്ത വരും ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് ഈ ഭയം കുറച്ചുകൂടെ നമ്മൾ ചുറ്റിക്കറങ്ങി കാണുന്നതായിരിക്കും അപ്പം ഗൈസ്. ഓക്കെ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.